പിയാനോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ വലത് കൈ പരിശീലനം ആരംഭിക്കുകയാണ്. വലത് കൈ പരിശീലനം നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടുന്ന ഒന്നാണ്. കാരണം പിയാനോയുടെ രണ്ട് ഭാഗങ്ങളിൽ C3 മുതൽ റൈറ്റിലേക്ക് വരുന്ന എല്ലാ കീസും റൈറ്റ് ഹാൻഡിനും അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള എല്ലാ ഭാഗങ്ങളും ലെഫ്റ്റ് ഹാൻഡിനുമായി വേർതിരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. മെയിനായിട്ട് നമ്മുടെ പാട്ടുകൾ, ക്രിസ്ത്യൻ സോങ്സ്, ഹിന്ദു സോങ്സ് എല്ലാം നമ്മൾ വായിക്കുന്നത് രാഗഭാവം ഉൾക്കൊണ്ടാണ്. നമ്മുടെ പാട്ടിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഈ പാട്ടുകളെല്ലാം അനായാസം വായിക്കാൻ, അതിൻ്റെ റൺസ് കൈവിരലുകൾ പോയി വരാനും വലത് കൈ വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടുന്ന ഒന്നാണ്. ഇടത് കൈ കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കോഡ്സ് മാറിപ്പിടിക്കുക, അത് ആണ്. വലത് കൈകൊണ്ട് താളാത്മകമായി വളരെ സ്പീഡിൽ പോകാനും വരാനുമുള്ള പരിശീലനം വളരെ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് അപ്രകാരമുള്ള ഒരു എക്സസൈസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നമ്മുടെ ഈ ബുക്കിലേക്ക് നോക്കുക. എല്ലാവരും നോട്ട് ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന എല്ലാ നോട്ടുകളും ക്രോച്ചറ്റ് നോട്ടുകളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സെമി ബ്രവ്, മിനിം, ക്രോച്ചറ്റ്, കവർ നോട്ടുകളുടെ വരെ നിങ്ങളെ പരിചയപ്പെടുത്തി. ഇന്നിപ്പോൾ ഈ പാഠത്തിന് ക്രോച്ചറ്റ് നോട്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇ എന്ന നോട്ടാണ്, എഫ് എന്ന നോട്ട്, വീണ്ടും ഇ, പിന്നെ സി, ഇ, എഫ്, ഇ, സി, ഇ, എഫ്, ജി, എ, ജി, എഫ്, ഇ, സി. ഇത്രയുമാണ് ആദ്യത്തെ നാല് ബാർ. ദാ ഇവിടെ കാണിച്ചിരിക്കുന്ന രണ്ട് ഡോട്ട് ഇത് റിപ്പീറ്റേഷനെ സൂചിപ്പിക്കുന്ന അടയാളമാകുന്നു. ശ്രദ്ധിച്ചോണം. നമുക്ക് ഞാനത് പ്ലേ ചെയ്യാം. ആദ്യമായിട്ട് മെട്രോണോം മാർക്ക് ഇടാം. വൺ ടു, വൺ ടു, ത്രീ ഫോർ. നാല് ബാർ ഞാൻ ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഫിംഗറിംഗ് ആണ് ഇനി ശ്രദ്ധിക്കേണ്ടുന്നത്. ഫിംഗറിംഗ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഈ നമ്മളിങ്ങനെ പിടിക്കുന്നു. ഈ എഫ് പിടിക്കേണ്ടുന്നത് തമ്പ് കൊണ്ടാണ്, പെരിവിരലാണ്. ഈ എഫ് ഇ സി ഉണ്ടല്ലേ, ഈ ഫിംഗറിംഗ് തെറ്റിക്കണ്ട. ഈ എഫ് ഇതല്ല, ഇങ്ങനല്ല. ഇതിൻ്റെ ഈ കമ്പോസിഷൻ രീതി അങ്ങനെയല്ല. ഇതിൻ്റെ ഫിംഗറിംഗ് E F E C E F E C. മറ്റൊന്നുകൂടി പറയാൻ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റ് വിരലിൻ്റെ അടിയിലൂടെ പെരുവിരൽ സഞ്ചരിക്കുന്ന രീതിയാണ്. നമ്മുടെ ചൂണ്ടുവിരൽ, നടുവിരൽ, മോചനവിരൽ, കുഞ്ഞുവിരൽ, ഈ നാല് വിരലിൻ്റെയും അടിയിലൂടെ പെരുവിരൽ സഞ്ചരിക്കുന്ന മെത്തേഡാണ് ആദ്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അതിൻ്റെ പാഠം അങ്ങനെ തന്നെയാണ്, മറ്റ് വിരലിൻ്റെ അടിയിലൂടെ പെരുവിരൽ സഞ്ചരിക്കുന്ന രീതി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എന്ന നോട്ട് നടുവിരൽ കൊണ്ട് പിടിച്ചാൽ എഫ് പിടിക്കണമെന്ന് പെരുവിരൽ കൊണ്ടാകുന്നു. ദാ ഇപ്രകാരം. കണ്ടില്ലേ, അങ്ങനെ ആ ബാറിലെ നാല് ബാറും റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ടു, ത്രീ, ഫോർ. അതിനുശേഷം താഴേക്ക് വന്നു. ഇനിയും പ്രത്യേകം ഈ ഒക്ടേവ് പൊസിഷൻ നമ്പറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇക്ക് മൂന്നാമത്തെ വിരൽ, എഫിന് ഒന്നാമത്തെ വിരൽ, വീണ്ടും മൂന്നാമത്തെ വിരൽ, ഒന്നാമത്തെ വിരൽ, ഇതതുപോലെ തന്നെ സെയിം തിരിച്ചു വന്നു. മൂന്നാമത്തെ വിരൽ, ഒന്നാമത്തെ വിരൽ, രണ്ടാമത്തെ വിരൽ, മൂന്നാമത്തെ വിരൽ, ഈ ക്രമമെല്ലാം ശ്രദ്ധിച്ചോണം. ഇതെല്ലാം നോട്ട് ഇവിടെ ഇ എഫ് ജി എ ആണ് പോകുന്നത്. ഇതൊക്കെല്ലാം വേണ്ടുന്നത് മൂന്ന്, ഒന്ന്, രണ്ട്, മൂന്ന്, ഇങ്ങനെയുള്ള വിരലുകളാണ് പോകുന്നത്. വളരെ ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കി തന്നെ പോകണം.
അപ്പോൾ ഒന്നുകൂടെ ഞാൻ തുടങ്ങാം. 1 2 3 4. നെക്സ്റ്റ് പോർഷൻ ചെയ്തോളൂ. ഇവിടെ നിന്നാണ് അതിനും നമ്മുടെ പ്ലേയിങ് ആരംഭിക്കുന്നത്. രണ്ടാമത് ഡി ആണ്, സി ആണ്, ബി എന്ന നോട്ടാണ്. ഇത് ബി ആണ് ഈ നോട്ട്. ലെഡ്ജർ ലൈനിൻ്റെ താഴത്തെ താഴെയാണ് ഈ നോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലെഡ്ജർ ലൈൻ സി ആകുന്നു. അതിൻ്റെ താഴത്തെ നോട്ട് ബി എന്ന് പറയുന്നത് ലെഡ്ജർ ലൈനും താഴെയാണ് ആ നോട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഡി സി ബി സി ഇ സി ബി സി എഫ് സി ബി സി ഇ സി ബി സി. ശ്രദ്ധിച്ചോളൂ, ഞാൻ വായിച്ച് കാണിക്കാം നിങ്ങളെ. 1 2 3 4. ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ രീതി എന്ന് പറയുമ്പോൾ മറ്റ് വിരലിൻ്റെ പെരുവിരൽ അടിയിലൂടെ പെരുവിരലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അത് ശ്രദ്ധിച്ചോണം. പെരുവിരലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് മറ്റു വിരലിൻ്റെ സാമീപ്യത്തിൽ. ഇതാ പെരുവിരലിൻ്റെ മുകളിലൂടെ മറ്റു വിരൽ സഞ്ചരിക്കുന്നു. ഓർത്തോണം, ആദ്യം നമ്മൾ ചെയ്തത് മറ്റ് വിരലിൻ്റെ അടിയിലൂടെ പെരുവിരൽ സഞ്ചരിക്കുന്നു. ഇപ്പോൾ ഈ കോമ്പസിഷൻ പെരുവിരലിൻ്റെ അടിയിലൂടെ മുകളിലൂടെ മറ്റ് വിരൽ സഞ്ചരിക്കുന്നു. അതാണ് ഈ കോമ്പസിഷൻ. അപ്പോൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്നത് ഡി സി ഇവിടെ കൊടുത്ത ഡിയിൽ കൊടുത്ത അതേ വിരൽ തന്നെ വേണം ബിക്ക് പ്രയോഗിക്കാൻ. നോക്കിക്കോണം. അടുത്തത് ഇ സി ഇവിടെ കൊടുത്ത ഇക്ക് കൊടുത്ത അതേ വിരൽ വേണം ഇവിടെ വീണ്ടും ബിക്ക് പ്രയോഗിക്കാൻ. അപ്പോൾ ഇവിടുന്ന് ഒന്നാമത്തെ വിരൽ വന്നു, ഇവിടുന്ന് രണ്ടാമത്തെ വിരൽ വന്നു, ഇവിടെ തുടങ്ങിയാൽ അതേ നാലാമത്തെ വിരൽ ഇവിടെ ഇവിടെ പ്രയോഗിക്കണം നമ്മൾ. ശ്രദ്ധിച്ചോണം. 1 2 3 4. കണ്ടില്ലേ? ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. 1 2 3 4. കണ്ടില്ലേ? ഇനിയും മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം. ഇത് ഈ ഡി ആകുന്നു, ഇ ആകുന്നു, എഫ് ആകുന്നു, ജി ആകുന്നു, അടുത്ത് എ, പിന്നീട് ബി, പിന്നീട് സി. എട്ടാമത്തെ സ്വരസ്ഥാനം സി വന്നു, വീണ്ടും ജിയിൽ വന്നു, അവിടുന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. സി ബി എ ജി എഫ് ഇ ഡി സി. അങ്ങനെയാണ് ഈ കോമ്പോസിഷൻ അവസാനിക്കുന്നത്. ഇതെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾ ഈ ഫിംഗറിങ്ങിൻ്റെ ഈ ഒക്ടേവ് പൊസിഷൻ നമ്പർ പ്രത്യേകം ഓർത്താണെങ്കിൽ എവിടെയെല്ലാം ഏതെല്ലാം ഫിംഗറാണോ പോകുന്നതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് വേണം ഇത് നിങ്ങൾ പ്ലേ ചെയ്യാൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പോർഷൻ വായിക്കുന്നതായിരിക്കും. 1 2 3 4. ഉണ്ടോ? ഇവിടെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ഇങ്ങനെ. അല്ലാതെ നമ്മൾ ഇങ്ങനെയല്ല പോകേണ്ടുന്നത്. പോകേണ്ടത് ഉണ്ടോ? ശ്രദ്ധിക്കേ. 1 2 3 4. അപ്പം ഫസ്റ്റും സെക്കൻഡും തേർഡും ഒന്നുകൂടി ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധിച്ചോണം. 1 2 3 4. Thank you.
ഇത്രയും ക്രോച്ചറ്റ് നോട്ടിൻ്റെ അളവിൽ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കാണിച്ചു തന്നു. നമുക്കിനി അടുത്ത കാര്യത്തിലേക്ക് ഒന്ന് പോകാം. ഇതിൻ്റെ ഇരട്ടി, അതായത് ഞാൻ നിങ്ങളെ കവർ പരിചയപ്പെടുത്തി ആ കവർ നോട്ടിലൂടെ ഞാൻ വായിച്ചു പോകാം. ഇങ്ങനെ ഇവിടെ സമാപിക്കുന്നു. ഇത് നിങ്ങൾ ശരിക്കും ബാലൻസ് ചെയ്യുക. ഇതിനെ കണക്ട് ചെയ്ത് അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു.